കാവ്യശില്പത്തിനരികിൽ പ്രണയിനികൾ ഒരുമിച്ചപ്പോൾ കാലം സമ്മാനിച്ച പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ ഈ തിരക്കുകളൊക്കെ കിട്ടാത്തപ്പോ അമ്മയ്ക്കൊരു എന്താ വിഷമം നേരത്തെ പറഞ്ഞു തോന്നിയിട്ടുണ്ട്. എനിക്ക് വിഷമം തോന്നുന്നത് കൂടുതലും എന്റെ കുട്ടികളെ കുറിച്ചാണ്. എന്റെ മകന് രണ്ടാമത്തെ ഭയങ്കര കുസൃതിയാ. അവനാണെങ്കില് ഞാൻ പറയുന്നു അവനൊക്കെ കൊച്ചുകുട്ടികളില്ലയോ, എടാ മോനെ ഇങ്ങോട്ട് വരുന്ന പറയുമ്പോ അവൻ അങ്ങോട്ട് ഓടും. അപ്പൊ ഇവനെ പഠിക്കാൻ പറയുമ്പോ പുസ്തകം എടുത്ത് ഇങ്ങനെ വെച്ചോണ്ട് അവനെ ഓടും. പുസ്തകം അവിടെ ഇരിക്കും, ഇവൻ എവിടെയും ആയിരിക്കും. അപ്പൊ ഇവനെ അച്ഛൻ വന്നിട്ട് വേണം ഇവനോട് ഈ സമാധാനം ഉണ്ടാക്കാൻ. അച്ഛനെ കൊണ്ട് ഇവനെ രണ്ടടി അടിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മളെ കയ്യിലും കിട്ടത്തില്ല. ഇപ്പൊ വന്നിട്ടുണ്ട് ആള്, അപ്പം പിന്നെ കയ്യിലും കിട്ടത്തില്ല. അപ്പൊ മോനെ ഈ ഈ കൂടുതൽ ഈ പിള്ളേര് നല്ല നിലയിലാകണം. മക്കള് നല്ല സന്തതികളായിട്ട് വന്നെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളല്ലോ. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെയായാലും അച്ഛന് കുട്ടികളെ നോക്കാനുള്ള സമയങ്ങൾ കിട്ടുന്നില്ല. അച്ഛന് ഈ കവിത ഇങ്ങനെ ഇതിട്ട് അച്ഛന് വീട്ടിലിരിക്കാൻ സമയമില്ല. അപ്പൊ ഈ പരിഭവങ്ങളെല്ലാം പറയുന്നത് കുട്ടികളുടെ പരിഭവങ്ങളാണ് കൂടുതലും പറയുന്നത്. അവര് കണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങളൊക്കെ അച്ഛനത് ചിലപ്പോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞേ വരുത്തും. അപ്പൊ ഇതൊക്കെ മനഃപ്രയാസം ഉണ്ടാവും. പിന്നെ അമേരിക്കയിൽ പോയി ഒരു രണ്ടു മാസം, ആളിന്റെ വിവരമേ ഇല്ല. അത് എഴുത്തയച്ചാൽ എത്ര നാൾ കഴിയണം? അമ്മ എഴുത്തല്ലയോ, ഇന്ന് ഫോണില്ലല്ലോ, ഇന്ന് ലാൻഡ് ഫോണും ഇല്ല, മൊബൈലും ഇല്ല. മൊബൈലൊക്കെ ഈ എഴുക്കും, അത് എന്നാളായില്ലല്ലോ. അപ്പൊ എന്റെ വിചാരം എന്തോ ഇങ്ങനെ അങ്ങനെ അവിടെ കണ്ട് കുടുങ്ങിയതാ. ഇപ്പൊ എന്നോട് ഓരോ തുറന്നു സായിപ്പ് മാതാമ്മമാരൊക്കെ ഞാൻ മാതാമ്മമാര് പിടിച്ചു സാറുമായിട്ട് അവിടെ അവിടെ വീട്ടിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത് അതല്ല, എനിക്കറിയാം. എന്നാലും ആളിങ്ങി വരും രണ്ടു മാസം ഒരു എഴുത്തും ഇല്ലൊന്നുമില്ല, ഭയങ്കരമായിട്ട് വിഷമിച്ചു. എനിക്ക് നല്ല ധൈര്യം വരും, പക്ഷെ ഞാൻ ആരും കാണാതാണ് ദൈവത്തെ വിളിക്കുന്നത്. കരയും, പക്ഷെ എല്ലാവർക്കും ധൈര്യം കൊടുക്കും. ആരെങ്കിലും എന്നോട് വന്ന് ചാന്തി ചേച്ചി ഇന്നതുപോലെ വിഷമമാണെന്ന് പറയുമ്പോ ഓ സാരമില്ലടി, അത് ഇങ്ങനെ അത് ശരിയായിക്കോളൂ, അത് സാരമില്ല. അപ്പൊ ഞാൻ ഓർക്കും എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് മറ്റുവല്ലോടും പറയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈശ ദൈവമേ ദൈവമേ ദൈവം ഒരു തന്നെ ഉണ്ടല്ലോ, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇതെല്ലാം മാറ്റിത്തരും 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 മാറ്റിത്തരും. നന്മയുണ്ടാകും നന്മയുണ്ടാകും നന്മയുണ്ടാകും. അപ്പൊ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും എല്ലാം ആരും കാണാതെ വിളക്ക് വീടൊക്കെ അടച്ചിട്ട് കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു വിഷമം ഉണ്ടാകരുത്, നല്ല നിലയിലാകണം, എന്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വരണം, എന്റെ ഭർത്താവ് നല്ല നിലയിലാകണം, നല്ല അതെപ്പോഴും എനിക്കൊരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ എപ്പോഴും നടക്കുന്ന നടപ്പിലെല്ലാം ദൈവത്തെ ഇങ്ങനെ വിളിച്ച് എന്തോ എനിക്കറിഞ്ഞുകൂടെ ഒരു ശക്തി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ ഒരു ചെറിയ പ്രായത്തിൽ ജീവിതത്തിലേക്ക് വന്ന അല്ലേ ഒരു വ്യക്തി, 45 വർഷത്തെ ജീവിതം. പിന്നെ അതാ ജീവിതം അങ്ങനെ ഒരു ഒഴുക്കിൽ പോവുമായിരുന്നു. ഈ പറഞ്ഞ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ജീവിതം പഠിച്ചു എല്ലാത്തിൽ നിൽക്കുന്ന ആ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഇല്ലാതാകുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആ ഒരു ദിവസത്തെയും ആ സമയത്തേക്ക് അമ്മ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം ഒരു വർഷത്തേക്ക് ഉറക്കം ഇല്ലായിരുന്നു. ഉറക്കം അത് രാത്രി ഇങ്ങനെ ഞാൻ കണ്ണും തുറന്ന് ഇങ്ങനെ ദൈവത്തിന്റെ കാര്യം മാത്രം എന്നെ വിളിക്കുന്നു, പിന്നെ കതകിന് കൊട്ടുന്നു, ഇടിയിടി എന്ന് വിളിക്കുന്നു. രണ്ടു ദിവസം ഞാൻ കഥ രാത്രി തുറന്ന് ഇങ്ങനെ നോക്കി വിളിക്കും. ഒന്ന് മയങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നി എന്നെ വിളിക്കുക. അപ്പം ശബ്ദം കഥകാലിട്ടിടിക്കാൻ പള്ളിക്കോട്ട് വെച്ച ശബ്ദം കേൾക്കാം, കഥ തുറന്ന് നോക്കുമ്പോൾ ആളിന് അപ്പം 12:00 ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെയധികം ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങനെ എന്റെ ജീവിതം വരെ എനിക്ക് എന്റെ ജീവിതം അങ്ങ് പോകുമോ, എനിക്ക് അങ്ങ് ജീവിക്കണം എന്നൊക്കെ ഒരു തോന്നലില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു വർഷം അപ്പൊ എന്നോട് എല്ലാവരും പറയും ശാന്തേ അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും, വിഷമിക്കണ്ട, ഓരോ കലാകാരന്മാരെല്ലാം എനിക്ക് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ എല്ലാരും ഫോൺ എപ്പോഴും എന്റെ കയ്യിലിരിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും ഒരു ഇതായിട്ടിട്ട് കെട്ടിക്കൊണ്ട് വേണം നടക്കാനെ. കുറെ എനിക്ക് ഭയങ്കര സങ്കടം എന്നുള്ളത് ഇവർക്കെല്ലാം മനസ്സിലായി. അപ്പൊ ഇവരെല്ലാം എന്നെ വിളിച്ച് 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 സംസാരിച്ചുകൊണ്ടിരിക്കും കലാകാരന്മാരെ. കുഞ്ഞു പിന്നെ നമ്മുടെ ചമ്മനം ചാക്കു എറണാകുളത്താണ്, ചമ്മനം ചാക്കു വിളിക്കുമ്പോ പിന്നെ ഈ ഒ എൻ വി ഗ്രൂപ്പ് സാറും സമയമുള്ള സമയത്ത് വിളിക്കും, പിന്നെ മുരളി സർവ്വസമയം ചേച്ചി ചേച്ചി വന്ന് കാണുകയും ചെയ്യും. അവരെല്ലാം എല്ലാ ആൾക്കാരും നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും വിളിച്ചുകൊണ്ട്. അപ്പൊ പിന്നെ സുഗതമാര്യം
ടീച്ചർ. അവരിപ്പോ സാറ് മിക്കവാറും ചേച്ചി എന്നെ എപ്പോഴും വിളിക്കും, ഈ ഇടയും വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കും. ശാന്ത വിഷമിക്കണ്ട, നീ ശാന്തയ്ക്ക് ശാന്ത ഒരു പിന്നെ നീ അവ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പോഴേ ഈ മരിച്ചു കഴിഞ്ഞ് ഒരു വർഷം ഒരു 6 മാസമൊക്കെ ആയപ്പോ എനിക്കങ്ങോട്ട് ജീവിക്കാനും അങ്ങോട്ട് ഒക്കുന്നില്ല. മക്കളൊക്കെ ഞങ്ങൾ മോള് ഇവിടെ താമസിക്കുന്നു, മോൻ ഞങ്ങൾക്ക് വേറ്റി ഭാര്യയെല്ലാം ആയിട്ട് അങ്ങ് പോയി. എനിക്കങ്ങോട്ട് ജീവിതം ശരിയാകുന്നില്ല, പിള്ളേരെ ഒന്നും അറിയിക്കാനും പറ്റുന്നില്ല. മനസ്സിന് എനിക്ക് വിഷമമുണ്ടോ? പിള്ളേരെ അറിയിച്ചാൽ പിള്ളേർക്ക് വിഷമമല്ല. ഓ, ഇത് എന്തോ ജീവിതം അങ്ങോട്ട് മുന്നോട്ട്. ഞാനത് ഏതൊരു 500 വാഴ വിത്ത് വാങ്ങിക്കാൻ പറഞ്ഞു എന്റെ ഡ്രൈവറോട് എന്ന് പറഞ്ഞു. അവന് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യന്, അവനും ഞാനും കൂടെ പോയി പഹയാറ്റം നിറഞ്ഞ ഒരു സ്ഥലത്ത് കോന്നി 500 വാഴ ഇനി വാങ്ങിച്ച് ഞാൻ വേറെ ചെയ്ത് ഈ പിള്ളേരെ വളർത്തുന്ന പോലെ. എനിക്ക് കൃഷി വലിയ ഇഷ്ടമാണ്. ഇത് കൊണ്ട് ഞങ്ങൾ ഈ റബ്ബറുണ്ട്, റബ്ബർ 2.5 ഏക്കർ സ്ഥലത്ത് റബ്ബർ വെച്ചിരിക്കുക. അതിനിടയ്ക്കോട്ട് ഇത് കൊണ്ടങ്ങ് നട്ടു. നട്ടു കഴിയുമ്പോൾ ഈ പിള്ളേർ വളരുന്ന പോലെ ഇതിന്റെ ചൂട്ടിലുണ്ട് എപ്പോഴും. അങ്ങനെ ഈ 500 വാഴയും കൊലച്ച് നല്ല വാഴ കൊല. എന്നിട്ടേ സുഗതകുമാരി ടീച്ചർ വന്ന ചേച്ചി വന്ന് സുഗത ചേച്ചി വന്ന് പിന്നെ ഒരു ദിവസം അവിടെ വന്നപ്പം പറഞ്ഞു, മരിച്ചെന്ന് വരാൻ പറ്റിയില്ല, ഈ വാഴ എല്ലാം കൊലച്ചു നിൽക്കുക. നമ്മുടെ ദൂരദർശൻകാരൊക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിനെ. വന്ന് ഇടി ശാന്ത, നിനക്ക് എന്തുവായാലും മനസ്സിന് നല്ല സന്തോഷം കിട്ടുമല്ലോ. ഇത് ഈ കലാകാരന്മാർക്കൊക്കെ ഈ വൃക്ഷങ്ങൾ നശിപ്പിക്കരുതെന്നും ഇത് നട്ടുപിടിപ്പിക്കണമെന്നും കവി ഇത്രയൊക്കെ ഉള്ളേ. ഇതെന്തുവായാലും നല്ലൊരു നിനക്കൊരു നീ വീട്ടിൽ ഇരുന്ന് ബോറടിക്കണ്ട, മനപ്രയാസപ്പെടണ്ട. എന്നിട്ട് ചേച്ചിക്ക് ഞാനത് 2-3 വാഴക്കൊലയും വെട്ടി കൊടുത്തു, അഭയയ്ക്ക് കൊണ്ട് കൊടുക്കണം, ചേച്ചി എടുത്തോണം എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കൃഷികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് കുറെ വിഷമങ്ങൾ മാറി. പിന്നെ രാത്രി കിടക്കുന്നുണ്ടേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, എങ്കിലും എനിക്ക് മനസ്സിനൊരു സന്തോഷം, ഒരു നല്ല മനുഷ്യന്റെ ഭാര്യയായല്ലോ. അത് തന്നെ ജീവിതത്തിൽ വലിയൊരു ഇതെല്ലാം തരണം ചെയ്ത് ജീവിക്കാം. ഇപ്പം കുഴപ്പമില്ല. മരണമെന്നുള്ള സത്യത്തെ അഭിമുഖീകരിക്കാനും അതിന്റെ നേരത്തെ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച പോലെ ആളില്ലാത്തുള്ള ഈ സ്നേഹം വേണം മനസ്സിൽ, ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിലുണ്ട് ശാന്ത, നിന്റെ പിന്നെ ശാന്ത എന്റെ കാൽച്ചുവടുകൾ കേൾക്കാൻ ഏത് മരുഭൂമിയിലും എന്റെ കാൽപാദം കാലൊച്ച കേൾക്കാൻ അവൾ കാത്തിരിപ്പുണ്ട്.